കേരളത്തിൽ ഭീകരപ്രവർത്തകർ തമ്പടിച്ചു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോഴിക്കോട് മുക്കത്തെ ഗോതമ്പ് റോഡിന് സമീപത്തെ ജനവാസമില്ലാത്ത പ്രദേശത്ത് 18 പേരെ പല ദിവസങ്ങളിലായി കണ്ടെന്ന റിപ്പോർട്ട്. ഒരാഴ്ചക്കാലം ഇവർ വനമേഖലയിൽ ചിലവഴിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ ഭീകര സംഘടനകൾ വേരുറപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത്. തീവ്രവാദികൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിയിരിക്കുന്നു. ഭീകരവാദ ബന്ധത്തിൻ്റെ പേരിൽ ഈ പ്രദേശത്തെ മുഹമ്മദ് ഇഹ്യ എന്ന വ്യക്തിയെ നേരത്തെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇതേ പ്രദേശത്തെ മലമുകളിലെ നിരോധിത ഭീകരവാദ സംഘടനാ പ്രവർത്തകർ പരിശീലനം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ഭീകര സാന്നിധ്യമുള്ളതായി രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വരികയാണ്. സംഘത്തിൽ യുവതികളുമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. അധികമാരും എത്തിപ്പെടാത്ത വനപ്രദേശത്ത് ജൂലൈ അവസാനവും ഓഗസ്റ്റ് ആദ്യവാരവും അപരിചിതരായ ഒരു കൂട്ടം ആളുകൾ തമ്പടിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മുളന്തണ്ടുപയോഗിച്ച് ഇവരിവിടെ താൽക്കാലിക കൂടാരവും ഒരുക്കിയാണ് താമസിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സംഘത്തിലെ ചിലർ രാത്രികാലങ്ങളിൽ മുഴുവൻ കാട്ടിലും പാറപ്പുറത്തുമായി തങ്ങിയതായും സൂചനയുണ്ട്. മറ്റു ചിലർ ദിവസവും പുലർച്ചെ ദുർഘടമായ പാതയിൽ കൂടി പാറയ്ക്ക് മുകളിലേക്കെത്തി. IS ബന്ധമുള്ള മതഭീകരവാദ സംഘടനയുടെ വനിതാ നേതാവിന്റെ വീട്ടിൽ ഇതിലുണ്ടായിരുന്ന പെൺകുട്ടികൾ തങ്ങിയതായും പ്രദേശത്തെ ചില വ്യക്തികളുടെ സഹായം ഈ സംഘത്തിന് ലഭിച്ചതായും വിവരങ്ങളുണ്ട്. ഇവിടെയുള്ള കരിങ്കൽ ക്വാറയ്ക്ക് സമീപം ഇവർ പരിശീലനം നടത്തിയതായാണ് സൂചന. ഇവർ സ്ഫോടനത്തിന് പരിശീലനം നേടിയതായും സൂചനകളുണ്ട്. ഭീകരശക്തികളുടെ വേരോട്ടമുള്ള മണ്ണായി കേരളം മാറിയെന്ന് എത്രയോ മുന്നറിയിപ്പ് കിട്ടിയിട്ടും സർക്കാർ അത് ഗൗരവമായി എടുത്തില്ല. പാക് സാന്നിധ്യം വരെ പുറത്തു വന്നിട്ടും കേരള പോലീസിന്റെ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് കണ്ട ഭാവം നടിച്ചില്ല. ഇപ്പോൾ സ്വർണ്ണക്കടത്തിലൂടെ പുറത്തു വരുന്നത് ഭീകരവാദ ബന്ധങ്ങൾ. NIA അത് ആവർത്തിക്കുന്നു. സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. കേരളത്തിലെ നിലവിലെ അവസ്ഥയിൽ ത്രിശങ്കുവിലാണ് സർക്കാർ. എല്ലാം കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ. സർക്കാർ ഒരു മൂലക്കൊതുങ്ങുന്നു. സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ്. കേരളം ഒരു കൊച്ചു മുംബൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നാണ് പറയാനുള്ളത്. മുംബൈയിലെ അധോലോകങ്ങളിൽ നടക്കുന്നതിനേക്കാൾ വലിയ കളികളാണ് കേരളത്തിലെന്ന വാദങ്ങളുമുണ്ട്. സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാലയുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും പെൺവാണിഭത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും തുടങ്ങിയ എല്ലാത്തിൻ്റെയും തുരുത്തായി കേരളം മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ ഭീകരത കാണുകയെന്ന് പറയുന്ന കേരളത്തിലെ ഭരണാധികാരികളും പ്രമുഖരുമൊക്കെ കേരളത്തിൽ നടക്കുന്നതൊന്നും കാണാതെ പോകരുത്. സ്വർണ്ണക്കടത്തിലൂടെ NIA പുറത്തു കൊണ്ടുവരുന്നത് കേരളത്തിലെ ഭീകരതയുടെ ഉറവിടം കൂടി ആയിരിക്കും. ജനങ്ങൾ അറിയുക, കേരളം സ്വർണ്ണക്കടത്തിൻ്റെ പ്രിയ തീരമാണ്, ഒപ്പം ഭീകരവാദത്തിൻ്റെ മണ്ണായി മാറിയിരിക്കുന്നു. സ്വർണ്ണക്കടത്തിന് ഭീകരബന്ധമുണ്ടെന്ന NIA കണ്ടെത്തലിന് പിന്നാലെയാണ് കേരളത്തിൽ IS ഭീകരർ സജീവമാണെന്ന UN റിപ്പോർട്ടും പുറത്തു വന്നത്. ഒപ്പം ഇത് ശരിവെക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കോഴിക്കോടും ഭീകര സംഘങ്ങൾ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെ ഞടുക്കുന്നതാണ്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിലും ഭീകരവാദ ബന്ധത്തിനുള്ള തെളിവുകളും ലഭിച്ചിരുന്നു. പിടിയിലായിട്ടുള്ള പ്രതികളിൽ പലർക്കും ഭീകരവാദ ബന്ധമുള്ളവരുമുണ്ട്. ഓരോ മലയാളിയും തിരിച്ചറിയുക, കേരളം ഭീകരതയുടെ തുരുത്തായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.